നമസ്കാരം. അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്, ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ഏതൊരു മനുഷ്യനും പോകുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും, അതായത് മിസിസിപ്പി നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മൈലുകൾ സഞ്ചരിച്ചാൽ നാം കുപ്രസിദ്ധമായ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ എത്തിച്ചേരും. വിശാലമായ വരണ്ട സമതലങ്ങൾ, മില്യൺ കണക്കിന് ഏക്കറുകൾ പരന്നുകിടക്കുന്ന കൃഷിത്തോട്ടങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് നൂറുകണക്കിന് ഏക്കറുകൾ കൃഷിഭൂമികൾ സ്വന്തമാക്കാം, ജലസേചനം ചെയ്യാം, കന്നുകാലികളെ വളർത്താം. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. കാരണം വൈൽഡ് വെസ്റ്റ് പേരുപോലെ തന്നെ വന്യമാണ്. ഇവിടെ നിയമങ്ങളില്ല, അതനുസരിക്കുന്നതുമില്ല. നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ഭാര്യ, മക്കൾ, നിങ്ങളുടെ കൃഷിഭൂമികൾ, കന്നുകാലികൾ, ഇതെല്ലാം നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബലവാനായ ഒരാൾ വന്ന് അത് നിങ്ങളെ കൊന്ന് തട്ടിയെടുക്കും. അതെ, നിയമങ്ങളില്ലാത്ത സ്ഥലത്ത് ആക്രമണം തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധം. ആയിരക്കണക്കിന് ആടുകളും കന്നുകാലികളും മേഞ്ഞു നടക്കുന്ന വിസ്തൃതമായ മേച്ചിൽപ്പുറങ്ങൾ, അവയെ നോക്കിക്കൊണ്ട് കുതിരപ്പുറത്ത് തൊപ്പിയും അരയിൽ തോക്കും ധരിച്ചിരിക്കുന്ന കൗബോയ്സ്, അവരുടെ കണ്ണ് തെറ്റിയാൽ കന്നുകാലികളെ തട്ടിയെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഔട്ട്ലോസ്, നിയമം നടപ്പിലാക്കുവാൻ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഷെറീഫുമാരും ലോമൻ എന്നറിയപ്പെടുന്ന നിയമപാലകരും. അതെ, വൈൽഡ് വെസ്റ്റ് ഇന്ന് സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അത്തരമൊരു സ്ഥലം, അങ്ങനെ ഒരു കാലഘട്ടം അമേരിക്കൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ 1865 മുതൽ 1924 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്. എങ്ങനെയാണ് അമേരിക്കൻ മണ്ണിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടായത്? മെക്സിക്കോയോട് ചെയ്ത അനേകം യുദ്ധങ്ങൾ, കരാറുകൾ, പിന്നെ വില കൊടുത്ത് വാങ്ങിയ അനേകം ഭൂമികൾ, ഇങ്ങനെയാണ് കിഴക്ക് ഭാഗത്ത് ചെറിയൊരു രാജ്യമായിട്ട് വളർന്നു തുടങ്ങിയ അമേരിക്ക ഇന്നത്തെ നിലയിൽ വലിയൊരു സാമ്രാജ്യമായിട്ട് മാറിയത്. യൂറോപ്പിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർ മുഴുവൻ അമേരിക്കയുടെ കിഴക്ക് ഭാഗത്താണ് വന്ന് തമ്പടിച്ചത്. അതോടുകൂടിയിട്ട് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസ് അവർ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറാനായിട്ട് തുടങ്ങി. അങ്ങനെ നേറ്റീവ് അമേരിക്കൻസ് ഉള്ള സ്ഥലങ്ങൾ, ഈ കുടിയേറ്റക്കാരായിട്ടുള്ള യൂറോപ്യൻസ് ഉള്ള സ്ഥലങ്ങൾ, അങ്ങനെ രണ്ട് തരം സ്ഥലങ്ങൾ അമേരിക്കയിൽ ഉണ്ടായി. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള അതിർത്തിയെയാണ് ഫ്രോണ്ടിയർ എന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗം മുഴുവൻ വരണ്ട സമതലങ്ങളായിരുന്നു. ആ ഭാഗങ്ങളിലാണ് ഈ നേറ്റീവ് ഇന്ത്യൻസ് അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത്. എന്നാൽ പിന്നീട് ഈ സ്ഥലവും അമേരിക്കയുടെ ഭാഗമായിട്ട് മാറി. അങ്ങനെ ഈ പടിഞ്ഞാറ് ഭാഗം കാലക്രമേണ അമേരിക്കയുടെ ഭാഗമായി മാറിയെങ്കിലും ഇവിടെ വ്യക്തമായ നിയമങ്ങളോ നിയമവ്യവസ്ഥിതിയോ ഉണ്ടായിരുന്നില്ല. കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സമനിലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നേറ്റീവ് വർഗക്കാർ അല്ലാതെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ക്രമേണ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ആളുകൾ കുടിയേറി തുടങ്ങി. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. മിസിസിപ്പി മറികടന്ന് പടിഞ്ഞാറെത്തിയവരെ കാത്തിരുന്നത് നേറ്റീവ് വർഗക്കാരുടെ ആക്രമണങ്ങളും വന്യമായ കൃഷിഭൂമികളുമായിരുന്നു. ആദ്യമെത്തിയ ആളുകൾ ഇതിനോടെല്ലാം അതികഠിനമായി സമരം ചെയ്തെങ്കിലും ഭൂരിഭാഗം ആളുകളും വധിക്കപ്പെട്ടു. അതോടുകൂടി അമേരിക്കൻ വെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശങ്ങൾ ധീരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ള കഥകൾ പ്രചരിച്ചു തുടങ്ങി. അങ്ങനെ എന്തിനും പോകുന്ന കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിത്തുടങ്ങി. അക്കൂട്ടത്തിൽ കുടുംബത്തോടൊപ്പം ഇവിടെ ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ പരുക്കനായിട്ടുള്ള ആളുകളും കുറ്റവാളികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനും പോകുന്ന ഇത്തരം ആളുകളോട് നേരിടാൻ തക്ക പ്രാപ്തി അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് വർഗക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്നും പിൻവാങ്ങി. അങ്ങനെ ഇപ്പോൾ വന്നെത്തിയ എന്തിനും പോകുന്ന ഇത്തരം ആളുകൾ നിറഞ്ഞ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗം വൈൽഡ് വെസ്റ്റ് എന്നറിയപ്പെടുവാൻ തുടങ്ങി. എന്നാൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇപ്പോഴും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1862 അമേരിക്കൻ ഗവൺമെൻറ് ഡെസേർട്ട് ലാൻഡ് ആക്ട് എന്നൊരു നിയമം പാസാക്കി. ഇതനുസരിച്ചിട്ട് ഒരു അമേരിക്കൻ ദമ്പതികൾക്ക്, രണ്ട് പേർക്ക്, ഈ അമേരിക്കൻ വെസ്റ്റിൽ പോയിട്ട് 600 കൂടുതൽ ഏക്കറുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതും ഏക്കറിന് $1.5. ഇങ്ങനെ ആയതോടെ കൂടുതൽ കുടുംബങ്ങൾ ഭാഗ്യം അന്വേഷിച്ചിട്ട് ഈ അമേരിക്കൻ പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് വന്നു തുടങ്ങി. എങ്കിലും ഈ ഭാഗങ്ങളിൽ ആൾ താമസം അന്ന് വളരെ കുറവായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെയും അന്ന് ഒരു അമേരിക്കൻ സ്റ്റേറ്റിൻ്റെയും ഭാഗമായിരുന്നില്ല. ഇതെല്ലാം വിവിധ പ്രൊവിൻസുകളും കൺട്രികളും കൗണ്ടികളും ഒക്കെ ആയിരുന്നു.
ഇതിനൊന്നും ഒരു നിയമവ്യവസ്ഥയോ അധികാരികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം കുടുംബത്തെയും ഭൂമിയെയും കന്നുകാലികളെയും പരിരക്ഷിക്കുവാൻ അതോടുകൂടി ആളുകൾ തോക്കുകൾ വാങ്ങിക്കൂട്ടി. എന്തിനും മറുപടി തോക്കുകളിൽ കൂടി മാത്രം എന്ന സ്ഥിതി അതോടുകൂടി സംജാതമായി. നല്ലതുപോലെ കുതിര ഓടിക്കുവാൻ അറിയാവുന്നവനും തോക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവനും അവിടുത്തെ രാജാക്കന്മാരായി മാറി. അതോടുകൂടി സാധാരണ കർഷകർ ബുദ്ധിമുട്ടിലായി. അങ്ങനെ അവർ കൂട്ടം ചേർന്ന് പോലീസ് സ്റ്റേഷനുകളും കോടതികളും നിർമ്മിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരായിരുന്നു ജഡ്ജിയും പോലീസുകാരും എല്ലാം. എന്നാൽ അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ നേരിടാൻ തക്ക പ്രാപ്തിയോ ആയുധമോ ആളുകളോ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് ഷെറീഫുമാർക്ക് ഉണ്ടായിരുന്നില്ല. അതിന് അവർ മറ്റൊരു ഉപായമാണ് കണ്ടെത്തിയത്. അക്കാലഘട്ടങ്ങളിൽ ഇവിടെ വിവിധ ക്രിമിനൽ ഗ്രൂപ്പുകൾ, ഗാങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന, അങ്ങോട്ടിങ്ങോട്ടും ശത്രുതയിലുണ്ടായിരുന്ന ഗ്രൂപ്പുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഷെറീഫുമാർ, പോലീസ് മേധാവികൾ ചെയ്തത് ഇത്തരം ഒരു ഗ്രൂപ്പിനെ അവർ അവിടെ നിന്ന് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടും. എന്നിട്ട് ഇവരുടെ സഹായത്തോടെ, ഇവരുടെ അകമ്പടിയോടെ ബാക്കിയുള്ള ആളുകളെ പോയി നേരിടും. ഇതിന് പ്രതിഫലമായിട്ട് ഈ സഹായിക്കുന്ന ഗ്യാങ്ങിന്, പോലീസുകാരെ സഹായിക്കുന്ന ഈ കുറ്റവാളികളുടെ ഗ്രൂപ്പിന് ഇവർ ഇതിന് പ്രതിഫലമായിട്ട് കൊടുത്തിരുന്നത് ഇവരുടെ കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക എന്നതായിരുന്നു. അതായത് പോലീസിനെ സഹായിക്കുന്ന ക്രിമിനൽ ഗ്രൂപ്പുകൾ നടത്തുന്ന കൂട്ടക്കൊലപാതകങ്ങൾ, ഗൺ ഫൈറ്റുകൾ, കന്നുകാലി മോഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടില്ല എന്ന് നടിക്കും. കാരണം ഇവരാണ് പോലീസിനെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഗ്രൂപ്പ് പോലീസിനെ സഹായിക്കാനായിട്ട് തയ്യാറായാൽ പോലീസ് അവരുടെ കൂടെ കൂടുകയും ഈ ആദ്യത്തെ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതല്ലാതെ അവിടെ ആളുകളോ അംഗബലമോ ഒന്നുമില്ലാതിരുന്ന ഈ പോലീസുകാർക്ക് മറ്റ് മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് 1865 മുതൽ 1924 വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ അമേരിക്കൻ ചരിത്രത്തിലെ കുപ്രസിദ്ധരായ ഒട്ടനവധി കുറ്റവാളികൾ ഇവിടെ ഉദയം ചെയ്തു. തോക്കുമേന്തി നിയമമനുസരിക്കാതെ കുതിരപ്പുറത്ത് സമതലങ്ങളിലൂടെ കൗബോയ് വേഷത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഇവർ ഒട്ടനവധി കഥകളിലൂടെയും സാഹിത്യ രചനകളിലൂടെയും ആളുകളുടെ ഹൃദയത്തിൽ സ്വപ്ന നായകന്മാരായി കടന്നുകൂടി. ഇത്തരമൊരു കൗബോയ് ജീവിതം ചെറുപ്പക്കാരുടെ ഇടയിൽ സ്വപ്നമായി മാറി. അക്കൂട്ടത്തിൽ ഒരാളെയാണ് നാം ഇന്നത്തെ വീഡിയോയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അയാളെക്കുറിച്ച് ഇതുവരെയും 50 സിനിമകൾ, ഡോക്യുമെൻ്ററികൾ, 100 നോവലുകൾ ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്നും ഭാഗ്യം അന്വേഷിച്ച് ഒരു പൊട്ടിപ്പൊളിഞ്ഞ കപ്പലിൽ കയറിക്കൂടിയ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് അവൻ്റെ കഥ ആരംഭിക്കുന്നത്. വെൽക്കം ടു ദ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്. ആയിരത്തി 1800 തുടക്കത്തിൽ എപ്പോഴാണ് യുവതിയായ കാതറീൻ മെക്കാർത്തിയും കുടുംബവും അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്? ഒരു കപ്പലിൽ. പട്ടിണി നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരു രക്ഷ തേടിയാണ് അമേരിക്ക എന്ന സ്വപ്നഭൂമി തേടി ഇവർ യാത്ര തുടങ്ങിയത് തന്നെ. പക്ഷേ അമേരിക്കയിൽ ന്യൂയോർക്കിൽ എത്തിച്ചേർന്നിട്ടും ഇവരുടെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ ഒക്കെ നിറഞ്ഞ് താമസിക്കുന്ന വൃത്തിഹീനമായ ന്യൂയോർക്കിലെ ചേരികളിലാണ് അവർ ചെന്നെത്തിയത്. കിട്ടിയ പണി ഫാക്ടറി, ഗോഡൗൺ എന്നീ സ്ഥലങ്ങളിലാണ്. അവിടെ ഉണ്ടായിരുന്ന പുക, പൊടിപടലങ്ങൾ ഇതെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ വന്നു കയറിയ ആളുകൾക്കിടയിൽ വലിയ വലിയ രോഗങ്ങൾ അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പട്ടിണി നിറഞ്ഞ, കൊടും യാതനകൾ നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിലും കാതറീൻ ഒരു വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ 1859 അവൾക്കൊരു ആൺകുട്ടി ജനിച്ചു. കാതറീൻ ഹെൻറി മെക്കാർത്തി എന്നാണ് പേരിട്ടത്. ഈ ഹെൻറി മെക്കാർത്തി ജനിച്ചിട്ട് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഹെൻറിയുടെ അച്ഛൻ മരണപ്പെട്ടു. ഇതിനിടെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ജീവിതം, ഫാക്ടറിയിലെ ജോലി, ഇതിൽ നിന്നൊക്കെ ആവണം
കാതറിന് ക്ഷയരോഗം പിടിപെട്ടു. അതോടുകൂടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ന്യൂയോർക്കിൽ നിൽക്കരുത്, ഇവിടെ നിന്ന് മാറിയിട്ട് ഏതെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ള വായുവുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോയി ജീവിക്കുക, ജോലിയെടുക്കുക, ഇനിയുള്ള കാലം അങ്ങനെ കഴിഞ്ഞാൽ മതി. ഇത് കേട്ടിട്ട് കാതറിൻ ഈ കൊച്ചു ഹെൻറിയെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ആ മറ്റൊരു സ്ഥലമാണ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റ്. അമേരിക്കയിലെ ഇന്നത്തെ ന്യൂ മെക്സിക്കോ എന്ന സ്റ്റേറ്റിലെ സിൽവർ സിറ്റിയിലാണ് അവൾ ഹെൻറിയെയും കൂട്ടി ചെന്നെത്തിയത്. അവിടെ ചെന്ന ശേഷം ആളുകളുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും വീട്ടുപണികളൊക്കെ ചെയ്തിട്ടുമാണ് ഇവൾ തൻ്റെ ഈ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് അവൾ മറ്റൊരാളെ, കാതറിൻ മറ്റൊരാളെ പരിചയപ്പെട്ടു. 1873 ആൻഡ്രിം എന്നു പേരുള്ള ഒരു മനുഷ്യനെ കാതറിൻ പരിചയപ്പെടുന്നത്. പിന്നീട് അയാളുടെ കൂട്ടത്തിൽ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷേ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 2 തികയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ക്ഷയരോഗം മൂർച്ഛിച്ച ശേഷം ഈ കാതറിൻ മരണപ്പെട്ടു. അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ സ്വർണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന അനേകം ആളുകളിൽ ഒരാളായിരുന്നു ഈ ആൻഡ്രിം. ഒരു കുടിയനായിരുന്നെങ്കിലും അയാൾ അത്ര മോശം മനുഷ്യനൊന്നും ആയിരുന്നില്ല. അനാഥരാക്കപ്പെട്ടു പോയ ഈ ഹെൻറിയെ നോക്കാനായിട്ട് അയാൾ അയാളുടെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു. ഈ ആൻഡ്രിം എപ്പോഴും വീട്ടിലുണ്ടാവില്ല. ഈ സ്വർണം തേടി കറങ്ങി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഹെൻറിയെ നോക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മറ്റൊരാളെ ഏർപ്പെടുത്തിയത്. എന്നാൽ അന്ന് 16 ഈ ഹെൻറിയുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ഈ ഹെൻറിക്ക് അമ്മയോട്, കാതറിനോട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ കാതറിൻ്റെ മരണം, പിന്നീട് പെട്ടെന്നുണ്ടായ ഈ അനാഥത്വം, ഇതെല്ലാം ഹെൻറിയെ വല്ലാത്ത രീതിയിലാണ് ബാധിച്ചത്. ആകെയുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് ഈ രണ്ടാം അച്ഛനായ ആൻഡ്രിമാണ്. അദ്ദേഹമാകട്ടെ ഇവനെ മറ്റൊരാളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോവുകയും ചെയ്തു. ഇനി 3, 4, 5 കഴിഞ്ഞ ശേഷമാണ് ആൻഡ്രിം തിരിച്ചു വരിക. ഈ അവസരത്തിലാണ് ഹെൻറി സോംബ്രരോ ജാക്ക് എന്നു പേരുള്ള ഒരു ചെറിയ കുറ്റവാളിയുമായിട്ട് ബന്ധത്തിലാകുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടുന്നത്. അയാളൊരു മുക്കുടിയനായിരുന്നു. ചില്ലറ മോഷണം, ചെറിയ അടിപിടി ഇതൊക്കെ നടത്തിയാണ് ഈ ജാക്ക് ജീവിച്ചു വന്നിരുന്നത്. ജാക്കിൻ്റെ കൂടെ കൂടിയ ശേഷം ഹെൻറി ചെറുതായിട്ട് മദ്യപിച്ചൊക്കെ തുടങ്ങി. ആ ഒരു അവസരത്തിലാണ് ഹെൻറി മക്കാർത്തി തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുറ്റകൃത്യം ചെയ്യുന്നത്. അതിങ്ങനെയായിരുന്നു, ഈ ജാക്ക് എവിടെ നിന്നോ കുറച്ച് തുണി മോഷ്ടിച്ചു. ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണ് ഈ ജാക്ക് ചെയ്തിരുന്നത്. ഈ മോഷ്ടിക്കപ്പെട്ട തുണി ആളുകൾ കാണാതെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ജാക്ക് ഈ ഹെൻറിയെയാണ് ഏൽപ്പിച്ചത്. ഹെൻറി ആകട്ടെ ഒരു വാടക വീട്ടിലാണ് അന്ന് താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ തൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് ഹെൻറി ഈ മോഷ്ടിക്കപ്പെട്ട തുണി സൂക്ഷിച്ചു വെച്ചത്. പക്ഷേ ഹെൻറിയുടെ വീട്ടുടമസ്ഥ ഇത് ഹെൻറി ഈ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുന്നത് കാണുകയും പോലീസ് ഷെറീഫിനെ അറിയിക്കുകയും ചെയ്തു. ഷെറീഫ് നേരിട്ട് വന്ന് ഹെൻറിയെ കൈയോടെ പിടികൂടി. ഈ ഷെറീഫിൻ്റെ ഉദ്ദേശം, ഷെറീഫ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തീരെ പയ്യനായിട്ടുള്ള ഒരു കൊച്ചു ചെറുക്കനാണ് ഈ ഹെൻറി. ഇവനെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇപ്പോഴേ പിടികൂടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഷെറീഫിന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇവനെ പിടികൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തടവിലിട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടൊന്ന് പേടിപ്പിച്ചിട്ട് പുറത്തിറക്കി വിടാം. ഇതായിരുന്നു ഈ ഷെറീഫിൻ്റെ ഉദ്ദേശം. ഷെറീഫ് ഇവനെ കൈയോടെ പിടികൂടി കോടതി മുറിക്കുള്ളിൽ, അല്ലെങ്കിൽ കോടതിക്കകത്ത് ഒരു മുറിയിൽ ഹെൻറിയെ പൂട്ടിയിട്ടു. ഈ വൈൽഡ് വെസ്റ്റിൽ അന്നത്തെ കാലത്ത് കോടതികളോ പോലീസ് സ്റ്റേഷനുകളോ ഒന്നുമില്ല. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് വാടകയ്ക്കെടുത്ത ഏതെങ്കിലും ഒരു കെട്ടിടത്തിലായിരിക്കും. കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം ഒറ്റ കെട്ടിടമാണ്. അതിലേതെങ്കിലും ഒരു മുറി കോടതിയാണ്. കിട്ടുന്ന കുറ്റവാളികളെ മറ്റൊരു മുറിയിലായിരിക്കും പൂട്ടിയിരുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഹെൻറിയെ ഷെറീഫ് കോടതിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ടത്. എന്നിട്ട് ഇദ്ദേഹം പുറത്തേക്ക് പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇവനെ വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്ന ഈ ഷെറീഫ് കാണുന്നത് ഹെൻറി അവിടെ ഇല്ല. ഹെൻറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ മുറിക്കകത്ത് ഉണ്ടായിരുന്ന ചിമ്മിനി വഴി അള്ളി പിടിച്ച് മുകളിലേക്ക് കയറിയിട്ട് ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം വഴിയാണ് ഹെൻറി അന്ന് രക്ഷപ്പെട്ടത്. അന്ന് വെറും 16 മാത്രം പ്രായമുണ്ടായിരുന്ന ഹെൻറിയുടെ ഈ പ്രവൃത്തി അവൻ്റെ ഭാവി ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നതിലേക്കുള്ള ഒരു ചൂണ്ടുപലക തന്നെയായിരുന്നു. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അത് പാലിക്കാനുള്ള മടി, ഇത് രണ്ടുമാണ് ഹെൻറിയുടെ ഈ രക്ഷപ്പെടലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് മാത്രവുമല്ല, എന്തും ചെയ്യാനുള്ള അസാമാന്യ ധൈര്യവും ഇതിൻ്റെ കൂട്ടത്തിൽ ഹെൻറിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കണക്ക് കൂടലുകൾ ശരി വെക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് പിന്നീട് ഹെൻറിക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായം മാത്രമാണ് ഈ ഹെൻറിക്കുള്ളത് എന്ന് ഓർക്കുക. തന്നെ ഇനിയും ഷെറീഫ് പിടികൂടി ജയിലിലടയ്ക്കും എന്നുള്ള ഭീതിയിൽ ന്യൂ മെക്സിക്കോയിലെ സിൽവർ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഹെൻറി, ഈ ഹെൻറിയെ പിന്നീട് നമ്മൾ കാണുന്നത്
നൂറുകണക്കിന് മൈലുകൾക്കപ്പുറമുള്ള അരിസോണയിലാണ്. വിശാലമായ കൃഷിത്തോട്ടങ്ങൾക്കിടയിലെ ചെറിയ ഗ്രാമപാതകൾ വഴി നടന്നും രാത്രികാലങ്ങളിൽ കുതിരലായങ്ങളിൽ അന്തി ഉറങ്ങിയും വീടുകളിൽ നിന്നും ഭക്ഷണം മോഷ്ടിച്ചും മാസങ്ങൾ നടന്ന് അവൻ അരിസോണയിലെ ക്യാമ്പ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു. ജീവിക്കുവാൻ ഒരു തൊഴിലും അറിഞ്ഞുകൂടാതിരുന്ന അവൻ അവിടെ പല ജോലികൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു ഫാമിൽ റാഞ്ച് ഹാൻഡ്, അതായത് കന്നുകാലികളെ നോക്കുന്ന പണി, അങ്ങനെ ഒരു ജോലി അവന് ലഭിച്ചു. അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ റാഞ്ച് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം യജമാനൻ്റെ കാലുകളെയും കുതിരകളെയും നോക്കുക എന്നത് മാത്രമല്ല പണി, മറ്റുള്ളവരുടെ കാലുകളെയും കുതിരകളെയും മോഷ്ടിക്കുന്ന പണിയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി റാഞ്ച് ഹാൻഡായിട്ട് ചാർജ് എടുത്ത ഈ ഹെൻറി അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ ട്രിക്കുകളും ഇവിടെ നിന്ന്, ഈ ഫാമിൽ നിന്ന് പഠിച്ചെടുത്തു. അതായത് കുതിരകളെ ഓടിക്കാനായിട്ട് അവൻ പഠിച്ചു, ചീട്ട് കളിക്കാനായിട്ട് അവൻ പഠിച്ചു, തോക്കുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അവൻ പഠിച്ചു. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവനൊരു ലിമിറ്റ് വെച്ചിരുന്നു. അമിതമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നില്ല ഹെൻറി. ഒരു പക്ഷേ തൻ്റെ ആദ്യത്തെ കുറ്റകൃത്യം ഒരു കുടിയൻ്റെ പ്രേരണയാൽ ചെയ്തതാണ് എന്നുള്ളൊരു കുറ്റബോധത്തിൽ നിന്നാവണം പിന്നീട് ഒരിക്കലും അമിതമായിട്ട് മദ്യപിച്ച് നാം ഹെൻറിയെ കണ്ടിട്ടില്ല. തെളിഞ്ഞ മുഖം, ചെറിയൊരു പുഞ്ചിരി, കുട്ടിത്തം മാറാത്ത നടപ്പും പെരുമാറ്റവും, ഇതെല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവന് ധാരാളം സുഹൃത്തുക്കളുണ്ടായി. ഏറ്റവും ഇളയവനായ കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ അവനെ അവർ കിഡ് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഹെൻറി ആൻഡ്രിം അരിസോണയിൽ ദി കിഡ് എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. ഒരു കൊച്ചുകുട്ടിയുടെ മുഖഭാവം, സദാസമയവും ചിരിക്കുന്ന ആള്, ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ഹെൻറിയെ തങ്ങൾക്ക് കുതിര കയറാനായിട്ട് പറ്റിയ ഒരാളായിട്ടാണ് ആ സ്ഥലത്തെ പലരും കണ്ടിരുന്നത്. അവർ പലപ്പോഴും അവനെ കളിയാക്കുകയും ചെറിയ രീതിയിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ധാരണ, ഇവനെ എപ്പോഴും കളിയാക്കാനായിട്ട് പറ്റിയ ഒരാളാണ്, തങ്ങൾ കാണിക്കുന്നതൊക്കെ ഇവൻ സഹിച്ചുകൊള്ളും എന്നുള്ള ധാരണ തെറ്റായിരുന്നു എന്ന് വളരെ വൈകാതെ തന്നെ അവർക്ക് മനസ്സിലായി. ഫ്രാൻസിസ് എന്ന ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു കിഡിനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്നത്, പരിഹസിച്ചിരുന്നത്, ഇടയ്ക്കിടെ ഇവനെ ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഹെൻറി ചെറുതായിട്ടൊന്ന് മദ്യപിക്കാൻ വേണ്ടിയിട്ട്, ദ കിഡ് ചെറുതായിട്ടൊന്ന് മദ്യപിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ബാറിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഈ ഫ്രാൻസിസ് ഇവൻ്റെ പുറകെ കൂടിയിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങി. ആദ്യമൊന്നും ഹെൻറി ഇതൊന്നും വകവെച്ചില്ല. സാധാരണ ഹെൻറി അല്ലെങ്കിൽ ഈ കിഡ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊന്നും വകവെക്കാതെ ഹെൻറി എന്ന കിഡ് മുന്നോട്ട് നടന്നു. പക്ഷേ ഫ്രാൻസിസ് പുറകെ നടന്ന് നടന്ന് ഇവനെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടേയിരുന്നു. കിഡ് നടന്നിട്ട് ഈ ബാറിനകത്തേക്ക് കയറി. പക്ഷേ ഫ്രാൻസിസ് വിട്ടില്ല. അയാളും ഇവൻ്റെ പുറകെ ഈ മദ്യശാലയിലേക്ക് കയറി. അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ആ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് കിഡിനെ ഇയാൾ വീണ്ടും കളിയാക്കാനും ദേഹോപദ്രവം ഏൽപ്പിക്കാനായിട്ടും തുടങ്ങി. ഈ ഒരു സമയത്ത് കിഡ് പ്രതികരിക്കുന്നില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഫ്രാൻസിസിന് ദേഷ്യം വന്നു. അയാൾ കൈ ഉയർത്തിയിട്ട് കിഡിൻ്റെ കരണം നോക്കി ഒന്ന് അടിക്കാനായിട്ട് കൈ ഓങ്ങിയ അതേ സമയത്ത് തന്നെ വലിയൊരു വെടിയൊച്ച ആ ബാറിൽ മുഴങ്ങി. തൊട്ടടുത്ത നിമിഷം ഫ്രാൻസിസ് നിലംപതിച്ചു. ആളുകൾ ബഹളം വെച്ചതോടെ കിഡ് തൻ്റെ തോക്കുമായിട്ട് ബാറിൻ്റെ വെളിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ഉച്ചയോടെ ഫ്രാൻസിസ് മരണപ്പെട്ടു. ഇത് കേട്ട കിഡ് പിന്നെ അവിടെ നിന്നില്ല. അവൻ അവിടെ നിന്ന്, ഈ അരിസോണയിൽ നിന്ന് പഴയ ന്യൂ മെക്സിക്കോയിലേക്ക് ഒളിച്ചോടി. 1877 കിഡിനെ നമ്മൾ വീണ്ടും കാണുന്നത് ന്യൂ മെക്സിക്കോയിലെ ലിങ്കൺ കൗണ്ടിയിലാണ്. അവിടെ അവന് പറ്റിയ കുറച്ച് കൂട്ടുകാരെ അവന് കിട്ടി. ദി ബോയ്സ് എന്ന് പേരുള്ള, അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ആയിരുന്നു അത്. കിഡിന് ഇപ്പോൾ തന്നെ വശമുള്ള ചില ജോലികളാണ് ഈ ബോയ്സ് എന്ന ഗ്രൂപ്പും ചെയ്തിരുന്നത്. ഇറന്നുമല്ല, കന്നുകാലി മോഷണം, വെടിവെപ്പ്, ആക്രമണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ബോയ്സ് എന്ന ഗ്രൂപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇവരോട് കൂടി വർക്ക് ചെയ്യുവാനും ജോലി ചെയ്യുവാനും ഈ കിഡിന് യാതൊരു പ്രയാസവും നേരിട്ടില്ല. ഓർക്കുക, കിഡിൻ്റെ ഇപ്പോഴത്തെ പ്രായം വെറും 17. ഈ സമയത്ത് ന്യൂ മെക്സിക്കോയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഗ്രൂപ്പുകളിലൊന്നായ ബോയ്സ് എന്ന ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇവൻ ഇപ്പോഴുള്ളത്. അതുമാത്രവുമല്ല, തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൊലപാതകം അവൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലാണ് കിഡ് സ്പാനിഷ് സംസാരിക്കാനായിട്ട് പഠിച്ചെടുത്തത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണ തൊഴിലാളികളെല്ലാം സ്പാനിഷ് കുടിയേറ്റക്കാരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാനാണ് കിഡ് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ അതായിരുന്നു അവനിഷ്ടം. ഈ സ്പാനിഷ് കുടിയേറ്റക്കാരാണ് ഇവന് വിളിക്കാൻ എളുപ്പത്തിൽ ബില്ലി എന്ന പേരിട്ടത്. അങ്ങനെ പിന്നീട് ഈ ബില്ലി ദ കിഡ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ ബില്ലി ദ കിഡ് അധിക നാൾ ബോയ്സ് എന്ന ഗ്രൂപ്പിൽ തുടർന്നില്ല.
കുതിരകളെയും കന്നുകാലികളെയും മോഷ്ടിക്കുന്നവനാണ്. നിയമത്തെ പറ്റിച്ച് നടക്കുന്ന ഔട്ട്ലോ ആണ്. ഒരാളെ കൊന്നിട്ടുമുണ്ട്. പക്ഷേ ബില്ലി ദ കിഡ് ഒരിക്കലും ഒരു ക്രിമിനൽ തഗ്ഗൊന്നുമായിരുന്നില്ല. ഒരു സാഡിസ്റ്റിക് കില്ലറുമല്ലായിരുന്നു. ആകെ നടത്തിയ കൊലപാതകം അവൻ സ്വയം പ്രതിരോധത്തിനായിട്ട് ചെയ്തതുമാണ്. ഇനി ബോയ്സ് എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ക്രിമിനൽ ഗ്രൂപ്പ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടന്നിരുന്ന ഒരു ഗ്രൂപ്പൊന്നുമല്ല. ഇവർക്കൊരു നേതാവുണ്ടായിരുന്നു. ജെയിംസ് ഡോലൻ എന്നായിരുന്നു അയാളുടെ പേര്. ഈ ജെയിംസ് ഡോലൻ നിസാര ആളൊന്നുമല്ല. ആ ലിങ്കൺ കൗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രധാന കച്ചവടക്കാരനും തോട്ടമുടമയും ഒക്കെയാണ് ഈ ജെയിംസ് ഡോലൻ. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വലിയൊരു കച്ചവട സ്ഥാപനം ഈ നഗരത്തിൽ തന്നെയുണ്ട്. ദി ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. സൈനികർക്ക് ഇറച്ചി കൊണ്ട് എത്തിക്കുക എന്നതായിരുന്നു ഈ ഡോലൻ്റെ പ്രധാന പരിപാടി. അതായത് ഈ ലിങ്കൺ കൗണ്ടിയിൽ ഈ കർഷകരായിട്ടുള്ള ആളുകൾ, മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾ, അവരുടെ കയ്യിൽ നിന്നും മൃഗങ്ങളെ വാങ്ങി ഇറച്ചിയാക്കിയിട്ട് സൈനിക ക്യാമ്പുകളിൽ കൊണ്ടെത്തിക്കുക, ഇതായിരുന്നു ഡോലൻ്റെ പണി. അതായത് ഡോലൻ ഈ രണ്ട് പേർക്കും ഇടയിലുള്ള മധ്യവർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം കാശും ഇദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയിരുന്നു. ചുരുക്കത്തിൽ ഡോലൻ വിചാരിച്ചാൽ മാത്രമേ ഈ ലിങ്കൺ കൗണ്ടിയിലെ കന്നുകാലികളെ ഒരാൾക്ക് വിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ സ്ഥിതിയിലായിരുന്നു ആ സമയത്തെ അവസ്ഥ. അതായത് ഈ ബിസിനസ്സിൽ ഇദ്ദേഹത്തിന് എതിരാളികൾ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്ന എതിരാളികളെ ഈ ബോയ്സ് എന്ന് പറഞ്ഞ ക്രിമിനൽ ഗ്രൂപ്പുകളെ വെച്ച് ഇയാൾ അടിച്ചൊതുക്കി മറ്റു ചിലരെ വധിച്ചു. നമ്മുടെ ബില്ലി ദ കിഡ് ഈ ഡോലൻ നയിക്കുന്ന ഈ ബോയ്സ് എന്ന് പറഞ്ഞ സംഘത്തിലാണല്ലോ ഇപ്പോഴുള്ളത്. പക്ഷേ ഈ സംഘത്തിലുള്ള ആളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാളായിരുന്നു ബില്ലി ദ കിഡ്. അവൻ പാട്ടുപാടും ഡാൻസ് കളിക്കും, കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. അവന് പറ്റിയ കൂട്ടുകാരൊന്നും ഈ ബോയ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് കൂട്ടുകാരെ കിട്ടാനാണോ പ്രയാസം? അതുകൊണ്ട് തന്നെ ഈ ബോയ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് പുറത്തുനിന്നും ധാരാളം കൂട്ടുകാരെ ഈ ബില്ലി ദ കിഡിന് കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ കിഡ് തനിക്ക് പറ്റിയ ഒരു കൂട്ടുകാരനെ കണ്ടെത്തി. തനിക്ക് ജ്യേഷ്ഠൻ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്ന പാകത്തിലുള്ള, ബഹുമാനിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ഒരാൾ, ടെൻസ്റ്റാൾ എന്നായിരുന്നു അയാളുടെ പേര്. ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ജോൺ ടെൻസ്റ്റാൾ അത്ര നിസാരക്കാരനായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ലിങ്കൺ കൗണ്ടിയിൽ തന്നെ ആയിരക്കണക്കിന് ഏക്കറുകൾ ഫാമുകളാണ് ഇയാൾക്കുണ്ടായിരുന്നത്. അതും കൂടാതെ ആയിരക്കണക്കിന് മൃഗങ്ങൾ, കന്നുകാലികൾ, കുതിരകൾ, ഇതെല്ലാം ഇയാൾക്കുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞ ഈ ബോയ്സ് ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള ഡോലൻ്റെത് പോലെ തന്നെ ഒരു സ്റ്റോറും ഇദ്ദേഹത്തിന് ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഡോലൻ്റെ ബിസിനസ്സിൽ പ്രധാന എതിരാളികളിൽ ഒരാളായിരുന്നു ഇപ്പോൾ ഈ കിഡ് പരിചയപ്പെട്ട ജോൺ ടെൻസ്റ്റൺ. പക്ഷേ ഇതൊന്നും കിഡ് കാര്യമാക്കിയില്ല. തനിക്ക് സമാധാനപരമായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം ടെൻസ്റ്റാളിൻ്റെ ഫാം തന്നെയാണെന്ന് കിഡിന് തോന്നി. അധികം വൈകിയില്ല, കിഡ് ബോയ്സ് എന്ന ഗ്രൂപ്പ് വിട്ടിട്ട് ടെൻസ്റ്റാളിൻ്റെ കൂടെ കൂടി. പൊതുവേ സമാധാനപ്രിയനായ ടെൻസ്റ്റാളിൻ്റെ കൂടെ കൂടിയത് ഒരു പക്ഷേ തുടർന്ന് സമാധാനപൂർണമായി ജീവിതം നയിക്കാം എന്നുള്ള പ്രത്യാശയിലാവണം. ഈ സമയത്ത് ഒരു പെണ്ണിൻ്റെ സ്വാധീനം കിഡിൻ്റെ മേളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ആളുകൾ സംശയിക്കുന്നുണ്ട്. ബോയ്സ് ഉപേക്ഷിച്ച് ടെൻസ്റ്റാളിൻ്റെ കൂടെ കൂടുവാൻ കിഡിനെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ഇന്നും നമുക്കറിയാൻ പാടില്ലാത്ത ആ പെൺകുട്ടിയാവണം. എന്താണെങ്കിലും ടെൻസ്റ്റാളിൻ്റെ റാഞ്ചിലെ പണികളും കാലികളെ നോട്ടവുമെല്ലാം കിഡ് നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ ഇതിനിടെ ടെൻസ്റ്റാളും ഡോലനും തമ്മിലുണ്ടായ ആ മത്സരം വളരെയധികം മോശമായ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സമാധാനപൂർണമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ചിട്ട് ജോൺ ടെൻസ്റ്റാളിൻ്റെ കൂടെ കൂടിയ കിഡിന് അവൻ വിചാരിക്കുന്ന രീതിയിലല്ല പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. ഈ സമയത്ത് ഈ ബോയ്സ് ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള ഡോലൻ ആ ഭാഗത്തെ ജഡ്ജിയെ സ്വാധീനിച്ചിട്ട് ഒരു ഉത്തരവ് സംഘടിപ്പിച്ചു. ആ ഉത്തരവിൻ്റെ ബലത്തിൽ ഇയാൾ ഈ ടെൻസ്റ്റാളിൻ്റെ നഗരത്തിലെ ആ കട, ആ മാർക്കറ്റ് കൈയേറി സ്വന്തമാക്കി. അങ്ങനെ കുപ്രസിദ്ധമായ ലിങ്കൺ കൗണ്ടി വാർ എന്ന അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് ഗ്യാങ് വാറിന് ആരംഭമായി. ഈ ലിങ്കൺ കൗണ്ടി വാർ എന്ന് വിളിക്കപ്പെടുന്നത് നാം കരുതുന്ന പോലെ വെറും ഗൺ ഫൈറ്റ് മാത്രമൊന്നും ആയിരുന്നില്ല. കിഡും ടെൻസ്റ്റാളിനെ പിന്തുണയ്ക്കുന്ന മറ്റു കൗബോയ്സും അതിർത്തിയിൽ പോരാടുന്ന സൈനികരെ പോലെ തന്നെയാണ് മാസങ്ങൾ ചിലവഴിച്ച് ഡോലൻ്റെ ബോയ്സ് ഗാങ്ങുമായിട്ട് യുദ്ധം ചെയ്തത്. ഇരു കൂട്ടരും തങ്ങളെക്കൊണ്ടാവാകുന്നതുപോലെ തന്നെ പല തന്ത്രങ്ങളും എടുത്താണ് പോരാടിയത്. ഇരു കൂട്ടരും കീഴടങ്ങുവാൻ തയ്യാറായില്ല. ബോയ്സിനെ എതിർത്തിരുന്ന കിഡിൻ്റെ ഗ്രൂപ്പ് റെഗുലേറ്റേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്യാങ് വാർ തുടങ്ങിയതോടെ സംഘാംഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹബന്ധം കൂടുതൽ ദൃഢമായി. ആരും ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിരുന്നില്ല. കൂട്ടത്തിലുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ അവർ എന്തിനും തയ്യാറായിരുന്നു. വിജനമായ സമതലങ്ങളിലും തിരക്കേറിയ തെരുവുകളിലും ഈ രണ്ട് ഗാങ്ങുകളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി.
മരിച്ചു വീഴുന്ന ആളുകളുടെ സ്ഥാനത്തേക്ക് കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാർ എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാതിരുന്ന ഈ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ ഈ രണ്ട് ഗ്യാങ്ങുകളും റെഗുലേറ്റേഴ്സും ബോയ്സും തമ്മിൽ പോരാട്ടം രൂക്ഷമായി. ഇരു കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിയെയും ഷെറീഫിനെയും കാശ് കൊടുത്ത് വിലക്കെടുക്കുവാനും അത് വെച്ചിട്ട് എതിരാളികളെ അറസ്റ്റ് ചെയ്യിക്കുവാനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ 1878 ഫെബ്രുവരി മാസത്തിലെ ഒരു ദിവസം ടെങ്സ്റ്റാളും ഈ കിഡും അവരുടെ കന്നുകാലികളെയും കുതിരകളെയും ഈ ഡോലൻ്റെ ആൾക്കാർ ബോയ്സ് ഗ്രൂപ്പ് കാണാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ടെൻസ്റ്റാളും കിഡും തങ്ങളുടെ മൃഗങ്ങളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ത് കാരണത്താലാണ് എന്നറിയാമോ? ഇത് ശരിക്കും ഡോലൻ്റെ ബോയ്സ് ഗ്യാങ്ങിനെ ഭയന്നിട്ട് മാത്രമായിരുന്നില്ല, വലിയ കൂട്ടം കന്നുകാലികളെയും കുതിരകളെയും ഓടിപ്പോകാതെ നോക്കുവാൻ വളച്ചുകെട്ടുള്ള ഒരു സ്ഥലം അവർക്കില്ലാതിരുന്നുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന മുള്ളുവേലി കമ്പികൾ അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശാലമായ സമതലങ്ങളിൽ സ്വതന്ത്രമായിട്ടാണ് അതുകൊണ്ട് തന്നെ കന്നുകാലികൾ വിഹരിച്ചിരുന്നത്. ഇതുതന്നെയാണ് ഇത്തരം കന്നുകാലി കൂട്ടങ്ങളെ നോക്കുവാൻ കൗബോയ്സിനെ ഏർപ്പാടാക്കിയിരുന്നത്. ലിങ്കൺ കൗണ്ടി വാർ നടന്ന 1878 നാല് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് 1874 നാം ഇന്ന് കാണുന്ന മുള്ളു കമ്പി കൊണ്ടുള്ള വേലി ജോസഫ് എൻ ഗ്ലിഡൻ എന്നയാൾ കണ്ടുപിടിച്ചത്. അതായത് നാം പുരയിടത്തിൽ അതിർത്തിയിൽ വെച്ചിരിക്കുന്ന മുള്ളു കമ്പ് വേലി 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ നിർമ്മിച്ച് പേറ്റൻ്റ് എടുത്ത ഒരു സാധനമാണ്. ലിങ്കൺ കൗണ്ടി വാർ നടക്കുന്ന സമയത്ത് ഈ മുള്ളു കമ്പ് വേലി പ്രചാരത്തിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കന്നുകാലി കൂട്ടങ്ങളെയും കൊണ്ട് കൗബോയ്സ് സമതലങ്ങൾ വഴി മേയിച്ച് തെളിച്ച് നടന്നുകൊണ്ടിരുന്നത്. മുള്ളു കമ്പികൾ പ്രചാരത്തിലായതോടെ കന്നുകാലികളെ ഒരു പ്രത്യേക സ്ഥലത്തിട്ട് വളർത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കൗബോയ്സ് ചരിത്രത്തിൽ നിന്നും മാറുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ലിങ്കൺ കൗണ്ടി വാറിലേക്ക് തിരിച്ചു വരാം. 1878 ഫെബ്രുവരി മാസം ഒരു ദിവസം ഈ ടെൻസ്റ്റാളും ഇദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ടുള്ള ഈ കിഡും ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇവരുടെ കുറേയേറെ കന്നുകാലികൾ കുതിരകൾ ഇവരെയെല്ലാം ഈ കൂട്ടങ്ങളെയെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവർക്ക് പേടിയുണ്ട് ഈ ബോയ്സ് ഗ്യാങ് വന്ന് ആക്രമിക്കും, ഇതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകും എന്നുള്ളത്. ഇത് ഇവർ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോയ്സ് ഗ്യാങ്ങിലെ കുറച്ച് പേര് അകലെ നിന്നും കുതിരപ്പുറത്ത് വരുന്നത് കിഡ് കണ്ടു. കിഡ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ രണ്ടുപേരേ ഉള്ളൂ. പക്ഷേ ആ വരുന്ന ആളുകൾ കുറേ അധികം ആളുകളുണ്ട്. കിഡ് പെട്ടെന്ന് തന്നെ തോക്കുവെടുത്തുകൊണ്ട് തൊട്ടരികെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ മറവിലേക്ക് പോയി ഒളിച്ചു. പക്ഷേ ടെൻസ്റ്റാൾ അങ്ങനെ ഒളിക്കാനായിട്ട് നോക്കിയില്ല, അല്ലെങ്കിൽ ഒളിക്കാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു. ഈ വന്ന ആളുകളുമായിട്ട് ടെൻസ്റ്റാൾ ഏറ്റുമുട്ടി. പിന്നീട് ഒരു 5 മിനിറ്റോളം തുരുതുര വെടിവെപ്പ് നടന്നു. പക്ഷേ ടെൻസ്റ്റാളിന് ഈ വന്ന ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന 3 ചെറുപ്പക്കാരുടെ വെടിയേറ്റ് ജോൺ ടെൻസ്റ്റാൾ നിലംപതിച്ചു. ഇത് കണ്ട കിഡ് മറവിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വെടിവെച്ച് അലറിക്കൊണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തെങ്കിലും അവർ ഈ വെടിവെച്ച ആളുകൾ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് മുകളിലേക്ക് വെടിവെച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പാഞ്ഞുപോയി. കിഡിനേക്കാൾ ഒരുപാട് പ്രായ കൂടുതലൊന്നും ഉണ്ടായിരുന്ന ആളല്ല ഈ ടെൻസ്റ്റാൾ. പക്ഷേ ഈ കിഡ് ജീവിതത്തിൽ ആരോടെങ്കിലും സ്ഥിരമായിട്ട് കൂറ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ടെൻസ്റ്റാളിനോട് മാത്രമായിരുന്നു. തൻ്റെ അമ്മ മരിച്ച ശേഷം കിഡ് എപ്പോഴെങ്കിലും കിഡിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ടെൻസ്റ്റാൾ മരിച്ചു വീണപ്പോൾ മാത്രമായിരുന്നു. ടെൻസ്റ്റാളിൻ്റെ ശവസംസ്കാര ചടങ്ങിനിടയ്ക്ക് ഈ ശരീരം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി അവിടെ എത്തിയ ഈ കിഡ് ഈ ടെൻസ്റ്റാളിൻ്റെ ബോഡി അല്ലെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഉറക്കെ അലറിപ്പറഞ്ഞ കാര്യങ്ങൾ ലിങ്കൺ കൗണ്ടിയിലെ ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. നിങ്ങൾ പേടിക്കണ്ട, ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ നേറ്റു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കും. ഇങ്ങനെ ഉറക്കെ അലറിപ്പറഞ്ഞ് ശബ്ദമെടുത്തിട്ടാണ് ഈ കിഡ് ഈ ശവസംസ്കാര ചടങ്ങിൽ നിന്നും പുറത്തേക്ക് പോയത്. ടെൻസ്റ്റാൾ മരിച്ചുപോയെങ്കിലും റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇവരുടെ ഗ്യാങ് അനാഥമൊന്നും ആയില്ല. ടെൻസ്റ്റാളിൻ്റെ റാഞ്ച് ഫോർമാനായിട്ടുണ്ടായിരുന്ന ഡിക് ബ്രൂവർ അയാൾ ഉടൻ തന്നെ മിച്ചമുണ്ടായിരുന്ന ആളുകളെയെല്ലാം ഒന്നുകൂടി ഈ റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പിലെ ആളുകളെയെല്ലാം ഒന്നുകൂടി വിളിച്ചു ചേർത്ത ശേഷം ഈ ടെൻസ്റ്റാളിൻ്റെ മരണത്തിന് തങ്ങൾ പകരം ചോദിക്കുമെന്ന് കൂട്ടമായിട്ട് പ്രതിജ്ഞയെടുത്തു. അത് വെറും വാക്കൊന്നും ആയിരുന്നില്ല. അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ ബോയ്സ് സംഘത്തിലെ 3 ആളുകളാണ് റെഗുലേറ്റേഴ്സിൻ്റെ തോക്കിന് ഇരയായത്. അതോടുകൂടി ഡോലൻ സ്ഥലം ഷെറീഫായിരുന്ന വില്യം ബ്രാഡിയെ ഉപയോഗിച്ച് റെഗുലേറ്റേഴ്സ് ഗ്യാങ്ങിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. എന്നാൽ കിഡും സംഘവും വെറുതെ ഇരുന്നില്ല. 1878 ഏപ്രിൽ 1 ലിങ്കൺ കൗണ്ടിയിലെ ഒരു തെരുവിൽ അവർ ഷെറീഫ് വില്യം ബ്രാഡിയെയും സംഘത്തെയും കാത്തിരുന്നു. തെരുവിൻ്റെ വശത്തുള്ള ഒരു ഭിത്തിയുടെ മറവിലായിരുന്നു കിഡും സംഘവും ഒളിച്ചിരുന്നത്. ഡോലൻ്റെ കയ്യിൽ നിന്നും കാശ് പറ്റിയിരുന്ന ഈ ഷെറീഫ് ബ്രാഡി സദാസമയവും ബോയ്സ് ഗ്രൂപ്പിലെ ആളുകളുടെ കൂട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ കുറച്ച് ബോയ്സ് ഗ്രൂപ്പിലെ ആളുകളും ബ്രാഡിയും കൂടെ നടന്നു വരുന്ന തെരുവിൻ്റെ സൈഡിലാണ്
ഒരു ഭിത്തിയുടെ പുറകിലാണ് ഇപ്പോൾ ഈ കിഡ് ഉൾപ്പെടുന്ന റെഗുലേറ്റേഴ്സ് സംഘം കാത്തിരിക്കുന്നത്. ഷെറീഫ് ബ്രാഡിയും സംഘവും അടുത്തെത്തിയതോടെ കിഡും സംഘവും ശക്തമായ വെടിവെപ്പ് ആരംഭിച്ചു. തിരിച്ചും വെടിവെപ്പുണ്ടായി. പക്ഷേ ഇവർ ഈ ഭിത്തിയുടെ മറവിലാണല്ലോ ഇരുന്നിരുന്നത്. റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് 12 വെടിയുണ്ടകളാണ് ഈ ഷെറീഫ് ബ്രാഡിയുടെ ദേഹത്തേക്ക് തുളഞ്ഞു കയറിയത്. അയാൾ തൽക്ഷണം മരണപ്പെട്ടു. ഈ വീണുകിടക്കുന്ന ഷെറീഫ് ബ്രാഡിയുടെ ശരീരത്തിൽ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കടലാസുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് മറിഞ്ഞിരുന്ന കിഡ് കേട്ടു. ഈ കിഡ് ഇത് തെറ്റിദ്ധരിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുകളാണ് ഇയാളുടെ കയ്യിലുള്ളത് എന്നാണ് കിഡ് തെറ്റിദ്ധരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പേപ്പറുകൾ കൈക്കലാക്കണം എന്ന് കിഡ് തീരുമാനിച്ചു. ഈ വെടിവെപ്പിനിടെ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിഡ് മറവിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഈ വീണുകിടക്കുന്ന ബ്രാഡിയുടെ അടുത്തെത്തി എന്നിട്ട് അയാളുടെ ശരീരം പരിശോധിക്കാനായിട്ട് ആരംഭിച്ചു. കിഡ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അത്. കാരണം ഇതുവരെയും ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, ആരാണ് വെടിവെക്കുന്നത് എന്നൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിവില്ലായിരുന്നു. പക്ഷേ മറഞ്ഞു നിന്നിരുന്ന കിഡ് പുറത്തേക്ക് വന്നിട്ട് മരിച്ചു കിടക്കുന്ന ബ്രാഡിയുടെ അരികിലേക്ക് വന്നതോടെ ബ്രാഡിയെ, ഷെറീഫ് ബ്രാഡിയെ കൊന്നത് കിഡ് തന്നെയാണ് എന്ന് ആളുകൾ ഉറപ്പിച്ചു. ഇതും പോരാഞ്ഞിട്ട് ബ്രാഡിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബോയ്സ് ഗാങ്ങിലെ ഒരാൾ കിഡ് ഈ ശവശരീരത്തിന് അരികിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവനെ നോക്കി വെടിവെക്കുകയും കിഡിൻ്റെ തുടയിൽ ആ വെടിയുണ്ട തുളഞ്ഞു കയറുകയും ചെയ്തു. ആ പരിക്ക് നിസ്സാരമായിരുന്നു. കിഡ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ടൗൺ ഷെറീഫ് ബ്രാഡിയുടെ വധത്തോടെ റെഗുലേറ്റേഴ്സ് പ്രതികാര നടപടികൾ നിർത്തുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ തെറ്റായിരുന്നു. 3 ശേഷം വീണ്ടും കിഡും സംഘവും ബോയ്സ് ഗ്രൂപ്പിലെ ആൻഡ്രൂ റോബർട്ട്സിനെ മറ്റൊരു തെരുവിൽ നേരിട്ടു. പഴയ കാട്ടുപോത്ത് വേട്ടക്കാരനായിരുന്നു ആൻഡ്രൂ. എളുപ്പം കീഴടങ്ങുന്ന ഒരാളായിരുന്നില്ല അയാൾ. വെടിയേറ്റ് വീഴുന്നതിന് മുമ്പ് ആൻഡ്രൂ റെഗുലേറ്റേഴ്സ് സംഘത്തിലെ പലരെയും മുറിവേൽപ്പിക്കുകയും ഗ്രൂപ്പ് ലീഡറായ റാഞ്ച് ഫോർമാൻ ഡിക് ബ്രൂവറെ വധിക്കുകയും ചെയ്തു. ഞെട്ടിപ്പോയ കിഡും സംഘവും തൊട്ടടുത്ത മലനിരകളിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവരവിടെ വെറുതെ ഒന്നും ഇരുന്നില്ല. കാരണം ഈ ടെൻസ്റ്റാളിൻ്റെ ഗ്രൂപ്പിൽ ഇനിയും മറ്റൊരു നേതാവ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ടെൻസ്റ്റാളിൻ്റെ ലോയർ, വക്കീലായിട്ടുണ്ടായിരുന്ന മാക്സ്വിൻ. 2 ഒളിജീവിതത്തിന് ശേഷം കിഡും സംഘവും വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ വക്കീലായിട്ടുണ്ടായിരുന്ന മാക്സിവിൻ്റെ വീട്ടിൽ ഒത്തുകൂടി. കിഡും സംഘവും വന്നിട്ടുണ്ട് എന്നറിഞ്ഞ ഈ റെഗുലേറ്റേഴ്സ് സംഘത്തിൻ്റെ അനുഭാവികൾ ഈ മാക്സിവിൻ്റെ ഈ വീട്ടിലേക്ക് അവർ വീണ്ടും അവിടേക്ക് വന്നിട്ട് വീണ്ടും ഒന്നുകൂടി പ്രതിജ്ഞ ചെയ്തിട്ട് ബാക്കിയുള്ളവരെല്ലാം കൊല്ലും എന്നുള്ള കാര്യങ്ങൾ ഇവർ ഒന്നുകൂടി ഉറപ്പിച്ചു. ഇവിടെ നിന്നുകൊണ്ട് ഇവർ കൊലവിളി നടത്തുന്ന കാര്യം ഡോലൻ വളരെ ദൂരത്ത് നിന്ന് 1-2 കൊണ്ട് അറിഞ്ഞു. ഡോലൻ എന്ത് ചെയ്തു? ആ സമയത്ത് അവിടെ ആർമിയുടെ ഒരു ഗ്രൂപ്പ് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർമി ഗ്രൂപ്പിൻ്റെ തലവന് കാശ് കൊടുത്തിട്ട് ഈ ആർമിയിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഡോലൻ റിക്രൂട്ട് ചെയ്തു. അവരുടെ കൂട്ടത്തിൽ ഡോലനും ഈ ബോയ് സംഘവും, ഇവർ ഈ മാക്സ്വിനും നമ്മുടെ ഈ കിഡും ബാക്കിയുള്ള ആളുകളും ക്യാമ്പ് ചെയ്യുന്ന മാക്സ്വിൻ്റെ ഈ ലോയറുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീട് ഇവർ വളഞ്ഞു. പുറത്ത് സൈനികരെയും ബോയ്സ് ഗ്രൂപ്പിലെ ആളുകളെയും ഡോലനെയും ഒക്കെ കണ്ടതോടെ ഈ റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പിന് അനുഭാവം പ്രകടിപ്പിച്ച് അവിടെ എത്തിയ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ചിതറി ഓടി. മാക്സ്വിനും കിഡും റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആളുകളും തങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രതിരോധം തീർത്തു. പക്ഷേ അധികം നേരം അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. രാത്രി ആയതോടെ ഈ ബോയ്സ് സംഘത്തിലെ ആളുകൾ ഈ ലോയറുടെ വീടിന് തീവച്ചു. അതോടുകൂടിയിട്ട് നിൽക്കകളില്ലാതെ റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പ് പുറത്തേക്ക് ചാടി. അങ്ങനെ നടന്ന ഘോര യുദ്ധത്തിനൊടുവിൽ ഈ ഡോലൻ മാക്സ്വിനെ വെടിവെച്ചു കൊന്നു. ഈ ഒരു സമയത്ത് ഇരുളിൻ്റെ മറവിൽ കിഡ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള 3 ഇതിനോടകം വധിക്കപ്പെട്ടു. ആദ്യം സാക്ഷാൽ ടെങ്സ്റ്റാള്, പിന്നെ റാഞ്ച് ഫോർമാൻ ഡിക് ബ്രൂവർ, അവസാനം വക്കീലായിട്ടുണ്ടായിരുന്ന മാക്സ്വിൻ. അങ്ങനെ ബില്ലി ദ കിഡിൻ്റെ റെഗുലേറ്റേഴ്സ് എന്ന ഈ ഗ്രൂപ്പ് കുപ്രസിദ്ധമായ ലിങ്കൻ കൗണ്ടി വാറിൽ പരാജയപ്പെട്ടു. കിഡും ബാക്കിയുണ്ടായിരുന്ന ആളുകളും ടെക്സാസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ ചില്ലറ കന്നുകാലി മോഷണവും മറ്റുമായി മാസങ്ങൾ കഴിച്ചുകൂട്ടി. ന്യൂ മെക്സിക്കോയിൽ നിന്നും ടെക്സാസിലേക്ക് വന്നതിൽ സംഘത്തിലെ എല്ലാവരും സന്തോഷിച്ചു. ബോയ് സംഘവുമായിട്ട് ഇനി ഏറ്റുമുട്ടേണ്ട കാര്യമില്ലല്ലോ, ഇനി ഇവിടെ പുതിയൊരു ജീവിതം തുടങ്ങാം. എന്നാൽ കിഡിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ന്യൂ മെക്സിക്കോയിൽ തന്നെയായിരുന്നു. അവനെ ജീവിതത്തിൽ ആരൊക്കെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, അവരെല്ലാം ഉള്ളത് ന്യൂ മെക്സിക്കോയിൽ തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ടാവാം അവൻ അവിടെ നിന്ന് മടങ്ങി. അപകടമാണ് എന്നറിഞ്ഞിട്ടും 1878 ഡിസംബർ മാസത്തിൽ കിഡ് വീണ്ടും ന്യൂ മെക്സിക്കോയിൽ എത്തിച്ചേർന്നു. രഹസ്യമായിട്ട് തിരിച്ചെത്തിയ കിഡിനെ തിരിച്ചറിഞ്ഞ പഴയ സുഹൃത്തുക്കളെല്ലാം കിഡിന് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് സന്നദ്ധരായി. പക്ഷേ ഷെറീഫ് ബ്രാഡിയുടെ വധത്തിൻ്റെ പേരിൽ കിഡിനെ അറസ്റ്റ് ചെയ്യും, തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കിഡിന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഈ സമയത്താണ് അമേരിക്കൻ ഗവൺമെൻറ് ഈ ലിങ്കൺ കൗണ്ടി വാറിൻ്റെ കാര്യം അറിയുന്നതും ഇത് ഒതുക്കുവാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടും
ഒരു ഗവർണറെ അങ്ങോട്ട് അയക്കാനായിട്ട് തീരുമാനം എടുത്തത്. അങ്ങനെ ഗവർണർ ലൂയിസ് വാലസ് 1878 ന്യൂ മെക്സിക്കോയിൽ എത്തിച്ചേർന്നു. ഈ ലിങ്കൺ കൗണ്ടിയിൽ എത്തിച്ചേർന്നു. കിഡ് തനിക്ക് രക്ഷപ്പെടാനായിട്ട്, അതായത് തൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണക്ക് കൂട്ടി. അവൻ രഹസ്യമായിട്ട് ഒരു ഒളി സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഗവർണർക്ക് നിരന്തരമായിട്ട് കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അതായത് താൻ ഈ പണിയെല്ലാം നിർത്താൻ പോവുകയാണ്, തനിക്ക് നന്നായിട്ട് ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് തന്നെ മാപ്പ് സാക്ഷിയാക്കണം, തന്നെ രക്ഷപ്പെടുത്തണം, തനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ലെറ്ററുകളിൽ ഇദ്ദേഹം ഈ ഗവർണർ ലൂയിസ് വാലസിന് അയച്ചത്. ഇതിനിടെ ഗവർണർ ലൂയിസ് വാലസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരെയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലിങ്കൺ കൗണ്ടി വാറിൽ പങ്കെടുത്ത എല്ലാവർക്കും മാപ്പ് നൽകി, ഒരാൾ ഒഴിച്ച് കിഡ്. കാരണം കിഡ് ഷെറീഫ് ബ്രാഡിയെ കൊന്ന ആളാണ്. അതുകൊണ്ട് കിഡിന് മാത്രം മാപ്പ് കൊടുത്തില്ല, ബാക്കി എല്ലാവർക്കും മാപ്പ് ലഭിച്ചു. ഇത് കിഡിനെ വളരെയധികം വിഷമത്തിലാക്കി, വിഷമസന്ധിയിലാക്കി. കിഡ് വീണ്ടും വീണ്ടും ഈ ഗവർണർക്ക് കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഇനിയും ഇവിടെ കൂടുതൽ കൂടുതൽ ഗ്യാങ് വാറുകൾ ഉണ്ടായേക്കാം, കൂടുതൽ ആളുകളുണ്ട്, അവരെയൊക്കെ താൻ കാണിച്ചു തരാം, തന്നെ ഒന്ന് മാപ്പ് സാക്ഷിയാക്കി രക്ഷപ്പെടുത്തണം. ഇതായിരുന്നു കിഡ് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം ഈ കിഡിൻ്റെ ഈ അപേക്ഷകൾ ഗവർണർ സ്വീകരിച്ചു. അങ്ങനെ ഗവർണറുടെ ഒരു പ്രതിനിധിയായിട്ട് കിഡ് സംസാരിച്ചു. അതിൽ പ്രകാരം കിഡ് സ്വയം അറസ്റ്റ് വരിച്ചു. കിഡ് കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് മാപ്പ് സാക്ഷിയായാൽ രക്ഷപ്പെടുത്താം എന്നതായിരുന്നു ഗവർണറുടെ ഓഫർ. എന്താണേലും കിഡിനെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടെ കിഡ് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തു. ഗവർണർ ലൂയിസ് വാലസിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, തന്നെ തൂക്കിക്കൊല്ലുക എന്നത് തന്നെയാണ്. എന്തായിരിക്കും കിഡ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക എന്ന് നമുക്കറിയാം. പഴയ പണി തന്നെ വീണ്ടും ചെയ്തു. അവിടെ നിന്ന്, ആ ജയിലിൽ നിന്ന് കിഡ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെങ്കിലും കിഡ് വീണ്ടും ഗവർണർക്ക് കത്തെഴുതി. താൻ ഇങ്ങനെയൊരു ശ്രുതി കേട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, തന്നെ ഇങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്, തനിക്ക് നേരെ ചൊവ്വെ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഗവർണർ ലൂയിസ് വാലസ് ആ സമയത്ത് മറ്റൊരു വലിയ പണി ചെയ്തു തീർക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഈ കിഡ് എഴുതിയ കത്തുകളൊന്നും അയാൾ കണ്ടില്ല, അയാൾ ഗൗനിച്ചില്ല എന്ന് വേണം കരുതുവാൻ. എന്താണേലും ഈ ലൂയിസ് വാലസിൻ്റെ ചതി, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച ആ പ്രവൃത്തി ഈ കിഡിനെ വളരെയധികം വിഷമിപ്പിച്ചു, അവൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചു. ഇങ്ങനെ രക്ഷപ്പെട്ടതോടെ കിഡ് വീണ്ടും തൻ്റെ ജീവിതം മുഴുവൻ ഔട്ട്ലോ ആയിട്ട് തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തുകയും ചെയ്തു. കിഡിന് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും പഴയ സുഹൃത്തുക്കളെ തപ്പിയെടുത്തിട്ട് ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി, ഈ റെഗുലേറ്റേഴ്സ് ഗ്രൂപ്പ് വീണ്ടും സജീവമാക്കി, എന്നിട്ട് ഈ മോഷണം പിടിച്ചുപറി പഴയ പണികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവന് ജീവിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് വധിക്കപ്പെട്ട ഷെറീഫ് ബ്രാഡിയുടെ ആളുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവർ ഗവർണറോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവനെ പിടിക്കുക. കാരണം ഒരു പോലീസുകാരനെയാണ് ഇവൻ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ പിടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇത് ആവർത്തിക്കും. പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് കിഡും സംഘവും വീണ്ടും കാലി കുതിര മോഷണം ആവർത്തിച്ചു. അതോടുകൂടിയിട്ട് തോട്ടം ഉടമകളും ഇവർക്ക് എതിരായി. സാധാരണ സ്പാനിഷ് കുടിയേറ്റക്കാർ മാത്രമാണ് ഈ കിഡിനെ സ്നേഹിച്ചിരുന്ന ആളുകൾ. ഈ സമയത്താണ് കിഡിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വരികയും ഇവനെ കുറിച്ചിട്ട് നോവലുകൾ, ചെറിയ കഥകൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തത്. അതായത് കിഡ് സാവധാനം സാധാരണ ആളുകൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറി വരികയാണ് എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായി. ആളുകൾക്കും പേടിയായി തുടങ്ങി. തോട്ടം മുതലാളിമാർക്ക് പേടിയായി. കാരണം ഇങ്ങനെ ഒരു ഹീറോ തങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താലും ആളുകൾ സപ്പോർട്ട് ചെയ്യും. തങ്ങളുടെ തോട്ടം, അല്ലെങ്കിൽ തോട്ടങ്ങൾ, കന്നുകാലികൾ, ഇതൊന്നും ഇനി സുരക്ഷിതമല്ല, ഇവനെപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. ആളുകൾ ഇവന് വേണ്ടിയിട്ട് രഹസ്യം ചോർത്തി കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ റാഞ്ച് മുതലാളിമാർ, അവർ വെറുതെ ഇരുന്നില്ല, അവർ ആളുകളെ സ്വാധീനിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയൊരു ഷെറീഫിനെ തിരഞ്ഞെടുത്തു. പാറ്റ് ഗ്യാരറ്റ് ആയിരുന്നു പുതിയ ഷെറീഫ്. നേരത്തെ ഒരു കൗബോയ് ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന പാറ്റ് ഗ്യാരറ്റിന് ഈ കിഡിനെ നല്ലതുപോലെ തന്നെ നേരത്തെ തന്നെ അറിയാമായി. ഇതിനുശേഷം ഈ പാറ്റ് ഗ്യാരറ്റും കിഡും തമ്മിൽ വളരെയധികം പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ നേർക്കു നേരെ പോരാടിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പിന്നീട് ഈ വൈൽഡ് വെസ്റ്റ് ബേസ് ചെയ്ത ഉണ്ടായ പല സിനിമകൾക്കും പ്രചോദനമായിട്ടുണ്ട്. ഇത്തരം രംഗങ്ങൾ, ഈ പാറ്റ് ഗ്യാരറ്റും ഈ കിഡും തമ്മിലുണ്ടായ വെടിവെപ്പ് രംഗങ്ങളാണ് പിന്നീട് പല രീതിയിൽ, പല രൂപത്തിൽ ഇത്തരം കൗബോയ് സിനിമകളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നത്. അവസാനം സ്റ്റിംഗിങ് സ്പ്രിങ്സ് എന്ന് പേരുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ കുടിലിൽ കിഡ് താവളം അടിച്ചിട്ടുണ്ട് എന്ന് ഗ്യാരറ്റിന് മനസ്സിലായി. ഗ്യാരറ്റും സംഘവും നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇരുളിൽ ഈ ഒരു ഹട്ട്, ഈ ഒരു കുടിൽ അവർ വളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിഡിനെ പോലെ തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അയഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഗ്യാരറ്റ് വെടിവെച്ചു. പക്ഷേ ആൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു.
അത് മറ്റൊരു കർഷകനായിരുന്നു, കിഡ് ആയിരുന്നില്ല. എന്നാൽ പുറത്ത് വെടിവെച്ച കേട്ടതോടെ അപകടം മണത്തെറിഞ്ഞ കിഡും സംഘവും ഈ ഹട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വെടിവെപ്പ് ആരംഭിച്ചു. മണിക്കൂറുകൾ ആ വെടിവെപ്പ് നീണ്ടു. പക്ഷേ കിഡിൻ്റെയും സംഘത്തിൻ്റെയും കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ തീർന്നു. അതോടുകൂടിയിട്ട് ഉച്ച സമയമായതോടെ വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കിഡ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കീഴടങ്ങി. കൈവലം കിട്ട കിഡിനെ ഗ്യാരറ്റ് ലിങ്കൺ കോർട്ട് ഹൗസിലേക്കാണ് കൊണ്ടുപോയത്. അതായത് ജയിലും, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ജയിലും കോടതിയെല്ലാം ഒരൊറ്റ ബിൽഡിങ്ങാണ്, അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ജഡ്ജിയോട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കാനായിട്ട് പറഞ്ഞു. 2-3 മണിക്കൂറുകൾ ഈ കിഡിനെ വിചാരണ ചെയ്ത് ജഡ്ജി അവസാനം കിഡിനെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആളുകളുടെ മധ്യത്തിൽ വെച്ച് തന്നെ വേണം കിഡിനെ കൊല്ലുവാൻ എന്നാണ് ജഡ്ജി വിധിച്ചത്. കാരണം ഒരു പോലീസുകാരനെ കൊന്ന ഒരാളാണ്, അതുകൊണ്ട് ഇവനെ വധിക്കുന്നത് ആളുകൾ കാണണം എന്നുള്ള വിചാരത്തിലാണ് 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചെയ്യണം എന്ന് ഈ ജഡ്ജി വിധിച്ചത്. മുമ്പ് പറഞ്ഞല്ലോ, ഇക്കാലങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നുമില്ല, രണ്ടും കൂടെ കൂടിയിട്ട് ഒറ്റ കെട്ടിടമാണ്, അത് മിക്കപ്പോഴും വാടക കെട്ടിടമായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു ഈ ലിങ്കൺ കോർട്ട് ഹൗസ്. ഈ ലിങ്കൺ കോർട്ട് ഹൗസിലെ ഒരു മുറിയിലാണ് ഈ പിടികൂടപ്പെട്ട കിഡിനെ ഇവർ താമസിപ്പിച്ചിരുന്നത്. ഈ കിഡിനെ നോക്കുവാൻ വേണ്ടിയിട്ട് ഗ്യാരറ്റ് 2 ആളുകളെ ഏർപ്പെടുത്തി. ജെയിംസ് ബെല്ല്, ബോബ് ഒലിങ്ങർ, ഈ 2 പേരെയുമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഈ ഒലിങ്ങർ നേരത്തെ ബോയ്സ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒലിങ്ങർക്ക് കിഡിനെ നല്ലവണ്ണം അറിയാം. അതുമാത്രവുമല്ല, കിഡിനോട് നല്ല ശത്രുതയുണ്ട് താനും. ചിരിക്കുന്ന മുഖമാണ്, നിഷ്കളങ്കനാണെന്നൊക്കെ തോന്നും, പയ്യനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് ഡെഡ്ലി ഡേഞ്ചറസ് ആണ്. ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടാണ് ഗ്യാരറ്റ് ഇവനെ അവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോയത്. ഒലിങ്ങർക്ക് നേരത്തെ തന്നെ കിഡിനെ അറിയാം എന്നതുകൊണ്ട് തന്നെ കിഡുമായിട്ട് അധികം ഒന്നും അടുത്തില്ല. എന്നാൽ ജെയിംസ് ബെല്ല് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നിഷ്കളങ്കനായിട്ടുള്ള ഈ കൊച്ചുകുട്ടിയാണോ ഇവർ ഈ പറയുന്ന ഭീകരൻ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കിഡുമായിട്ട് അയാൾ കൂടുതൽ അടുത്തു. എന്തിനധികം പറയുന്നു, ഒഴിവ് സമയങ്ങളിൽ കിഡിൻ്റെ കൂട്ടത്തിൽ നേരം കളയാൻ വേണ്ടിയിട്ട് ഈ ബെല്ല് ചീട്ട് കളിക്കാൻ വരെ തയ്യാറായി. എന്നാൽ ഇതൊന്നും പാടില്ല എന്ന് കിഡിനെ നേരത്തെ അറിയാവുന്ന ഒലിങ്കർ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ ബെല്ല് കേട്ടില്ല. കിഡിനെ വധിക്കുവാനുള്ള ദിവസം വീണ്ടും വീണ്ടും പല കാരണങ്ങളായിട്ട് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് പട്ടിണി കിടന്ന് കിഡ് തൻ്റെ വണ്ണം കുറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ 2 പേരും ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഒലിങ്കർ പുറത്തു പോയ ഒരു സമയം ഈ ബെല്ല് മാത്രമാണ് കിഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കിഡ് തനിക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങി. കിഡിൻ്റെ കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി മൂത്രമൊഴിച്ച ശേഷം കിഡാണ് സ്റ്റെപ്പ് വഴി ആദ്യം മുകളിലേക്ക് കയറിയത്. പുറകെ ഈ ബെല്ലും ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ എത്തിയ സമയത്ത് ഈ മുമ്പിലുണ്ടായിരുന്ന കിഡ് തൻ്റെ മെലിഞ്ഞുണങ്ങിയ ഈ കയ്യ് ഈ കൈവിലങ്ങിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അവൻ പട്ടിണി കിടന്നത്. അങ്ങനെ ഊരിയെടുത്ത വിവരം പുറകെ നടന്ന് ഈ സ്റ്റെപ്പ് കയറി വരുന്ന ബെല്ല് അറിഞ്ഞില്ല. ഏറ്റവും മുകളിൽ എത്തിയ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കൈവിലങ്ങ് വെച്ചിട്ട് കിഡ് പുറകോട്ട് തിരിഞ്ഞിട്ട് പുറകെ നടന്നു വന്നിരുന്ന ബെല്ലിൻ്റെ മുഖം നോക്കി ഒരൊറ്റ ഇടി കൊടുത്തു. തൻ്റെ മുഖത്ത് നിന്ന് ഈ മൂക്കിൽ നിന്ന് ചോര ചീറ്റി തെറിച്ചതോടെ അത് തടയുവാൻ വേണ്ടിയിട്ട് ഈ ബെല്ല് കൈ ഉയർത്തി മുഖത്ത് വെച്ചു. ആ സമയത്ത് ബെല്ലിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കൈത്തോക്ക് ഈ കിഡ് തട്ടിയെടുത്തു. വെടിവെക്കരുത് എന്ന് ബെല്ല് അപേക്ഷിച്ചു. പക്ഷേ കിഡിൻ്റെ മുഖഭാഗത്ത് നിന്ന് അപകടം മണത്തെറിഞ്ഞ ബെല്ല് അവിടെ നിന്ന് ആ സ്റ്റെപ്പ് വഴി പുറകിലേക്ക് തിരിഞ്ഞോടി. ആ സമയത്ത് തന്നെ കിഡ് വെടി പൊട്ടിച്ചു. ആ പടികളിൽ തന്നെ ഈ ബെല്ല് മരിച്ചു വീണു. ഈ ശബ്ദം കേട്ടിട്ട് ഒരാൾ പുറത്ത് നിന്ന് അകത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ബെല്ല് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അയാൾ പുറത്തേക്ക് ഓടി. ഈ സമയത്താണ് ഒലിങ്കർ ഇതേ വഴി തന്നെ ഈ കോടതിയിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരുന്നത്. ഒലിങ്കറെ കണ്ടതോടെ ഓടിപ്പോയ ആൾ പറഞ്ഞു, കിഡ് ബെല്ലിനെ വധിച്ചു കഴിഞ്ഞു. ഇത് കേട്ടിട്ട് ഈ 2-ാം നിലയിലേക്ക് നോക്കിയ ഒലിങ്കർ പറഞ്ഞു, അവൻ ബെല്ലിനെ മാത്രമല്ല എന്നെയും കൊന്നു. അതായത് ഈ സമയത്ത് ഇദ്ദേഹം 2-ാം നിലയിലേക്ക് നോക്കുമ്പോഴേക്കും ഇദ്ദേഹത്തെ തന്നെ പോയിന്റ് ചെയ്ത് തോക്കുവായിട്ട് ഈ കിഡ് 2-ാം നിലയിൽ നിൽപ്പുണ്ട്. അടുത്ത നിമിഷം വീണ്ടും വെടിപൊട്ടി കിഡ് ഈ ഒലിങ്കറേയും വധിച്ചു. അങ്ങനെ തന്നെ ഒരിക്കലും തടവിൽ പാർപ്പിക്കാനായിട്ട് പറ്റില്ല, താൻ തടവിൽ കിടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കിഡ് വീണ്ടും ജയിൽ ചാടി. ഇതറിഞ്ഞ ഗ്യാരറ്റ് തൻ്റെ പുറകെ വരുമെന്നും തന്നെ വധിക്കുമെന്നും അറിയാമായിരുന്നിട്ടും കിഡ് ലിങ്കൺ കൗണ്ടി വിട്ട് പുറത്തേക്ക് പോയില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് ഇന്നും അറിവില്ല. ഒരു പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ നമുക്ക് അറിയാൻ പാടില്ലാത്ത ആ പെൺകുട്ടി ആവണം കാരണം. കിഡിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള എന്തെങ്കിലും സംഭവം, കാരണം, വസ്തു ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു ജയിൽ ചാട്ടത്തോടെ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൽ മാത്രം അറിയപ്പെട്ടിരുന്ന കിഡ് പിന്നീട് അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളിലും മെക്സിക്കോയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി. അനേകം ചെറിയ ചെറിയ കഥകൾ, കുട്ടികൾക്കുള്ള കഥകളിലൊക്കെ കിഡായിരുന്നു നായകൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഗ്യാരറ്റിന് മനസ്സിലായി, ഇനി ഇവനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഒരു ക്രിമിനൽ ഒരിക്കലും ഒരു ഹീറോ ആവാൻ പാടില്ല. അങ്ങനെ ജൂലൈ മാസത്തിലെ ചൂടുള്ള ഒരു രാത്രി ഗ്യാരറ്റും സംഘവും ഒരു വീട് വളഞ്ഞിരിക്കുകയാണ്.
കിഡിൻ്റെ സംഘത്തിലെ ഒരാൾ ഇവിടെയുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഈ വീട് വളയാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. അയാളെ പിടികൂടിയാൽ കിഡ് എവിടെയാണ് ഉള്ളത് എന്നുള്ള വിവരം കിട്ടും. അവർ പതുങ്ങി പതുങ്ങി അയാൾ കിടക്കുന്ന കിടപ്പ് മുറി വരെയും എത്തി. കണ്ണു തുറന്ന അയാൾ മാക്സ്വൽ എന്നായിരുന്നു ആ കിഡിൻ്റെ സുഹൃത്തിൻ്റെ പേര്. ബെഡിൽ നിന്ന് കണ്ണു തുറന്ന് അയാൾ ഇരുട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടത്തൊരു രൂപം, അത് ഗ്യാരറ്റായിരുന്നു. ഗ്യാരറ്റിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ ഈ മാക്സ്വെല്ല് ഒച്ചയിടാനായിട്ട് മുതിർന്നു. പക്ഷേ ഗ്യാരറ്റ് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി. എന്നിട്ട് അയാളോട് ചോദിച്ചു, എവിടാണ് അവൻ, കിഡ് എവിടാണ്? എന്നാൽ പേടിച്ചു പോയ മാക്സ്വെല്ല് ഒരക്ഷരം മിണ്ടാതെ ആ ബെഡിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ മുറിയിൽ നല്ല ഇരുട്ടാണ് എന്ന് ഓർക്കുക. ഈ മുറിയിലെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് തൊട്ടടുത്ത മുറിയിൽ കിടന്നിരുന്ന ഒരാൾ, അവിടെ വേറൊരാൾ കിടപ്പുണ്ടായിരുന്നു, അയാൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ആരാണപ്പുറേ, ആരാണ് അവിടെ ഉള്ളത് എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. പക്ഷേ ഇവിടെ നിന്ന് മറുപടി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന ആൾ ഇരുട്ടിൽ ഈ മുറിയിലേക്ക് ആ ഡോറ് വഴി കടന്നു വന്നു. ഇരുട്ടിലാണ് അങ്ങനെ ഒരാൾ നടന്നു വരുന്നുണ്ട് എന്ന് മാത്രമേ ഈ ഗ്യാരറ്റിനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ കിഡിനെ ഏത് രാത്രിയിലും തിരിച്ചറിയാനായിട്ട് ഗ്യാരറ്റിന് പറ്റുമായിരുന്നു. കിഡ് സാവധാനം ഇരുട്ടിലൂടെ ഈ മുറിയിലേക്ക് വന്ന് കയറി. പക്ഷേ ഈ മുറിയിൽ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഇരിക്കുന്നതെന്നൊന്നും കിഡിന് മനസ്സിലായില്ല, ഇരുട്ടാണ്. വീണ്ടും ചോദിച്ചു, ആരാണ് ഇവിടെ ഉള്ളത്? അടുത്ത നിമിഷം ഗ്യാരറ്റിൻ്റെ കയ്യിലെ തോക്ക് ശബ്ദിച്ചു. തൊട്ടടുത്ത സെക്കൻഡിൽ അനേകം നോവലുകളിലെ കേന്ദ്ര കഥാപാത്രമായ, കുട്ടികളുടെ ഹീറോ ആയ, സ്പാനിഷ് കുടിയേറ്റക്കാരുടെ പ്രധാന നായകനായ ബില്ലി ദ കിഡ് ജീവനറ്റ് നിലംപതിച്ചു. അന്ന് ജൂലൈ 14 ജീവനറ്റ ആ ശവശരീരം അവർ വലിച്ചിടച്ച് ഈ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് കിടത്തി. ആ സമയത്ത് നല്ല നിലാവുണ്ടായിരുന്നു. കിഡിൻ്റെ മുഖത്തേക്ക് ഗ്യാരറ്റ് നോക്കി. ആ സമയത്തും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയാണ് ഈ കിഡിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നത്. ഇക്കണ്ട പ്രവൃത്തികളൊക്കെ ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മരിക്കുമ്പോൾ അവന് പ്രായം വെറും 21 മാത്രമാണ് ഉണ്ടായിരുന്നത്. 21. പിറ്റേ ദിവസം 1881 ജൂലൈ 15 അവർ കിഡിനെ അവൻ്റെ മറ്റ് രണ്ട് കൂട്ടുകാർക്കൊപ്പം സംസ്കരിച്ചു. അങ്ങനെ 21 വർഷങ്ങൾക്ക് മുമ്പ് കാതറിൻ എന്ന പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച സംഭവബഹുലമായ ആ ചെറുജീവിതം ലിങ്കൺ കൗണ്ടിയിലെ ആ ചെറു കുഴിയിൽ അവസാനിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 50 സിനിമകൾ, 100 നോവലുകൾ, ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു വെബ് സീരീസ്, അങ്ങനെ ബില്ലി ദ കിഡ് ഇപ്പോഴും തൻ്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ശവക്കല്ലറ കാണുവാൻ 100 ആളുകൾ എത്തുന്നു. 21 വയസ്സിനിടെ ഒട്ടേറെ കൊലകൾ നടത്തിയ ഒരു പയ്യനോട് ആളുകൾക്ക് എന്താണ് ഇത്ര ഇഷ്ടം? ചിലർ പറയുന്നത് പോലെ അനാഥ ബാല്യം, തെറ്റും ശരിയും തിരിച്ചറിയാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ, അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന ഏതൊരു ചെറുപ്പക്കാരനും വഴിപിഴച്ചു പോകുന്ന സാഹചര്യം, അങ്ങനെ പല കാരണങ്ങൾ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം എന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിന് പല തെളിവുകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നന്നാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും അവന് അവസരം ലഭിച്ചില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ബില്ലിയുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കഥയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ വന്നു പോയ വിവരം ചിലരെങ്കിലും ശ്രദ്ധിച്ച് കാണണം. അതാരാണ് എന്ന് ഞാൻ ഇപ്രാവശ്യം പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, കമൻറ്റിൽ എഴുതുക. ഇനി മറ്റൊരു കാര്യം, കിഡിൻ്റെ കഥയിലെ ഒട്ടനവധി വേർഷനുകൾ നമ്മൾ ഈ നെറ്റിൽ തിരഞ്ഞാൽ കിട്ടും. അതൊന്നും വിശ്വസിക്കേണ്ട, അവനോടുള്ള ആരാധന മൂത്തിട്ട് ആളുകൾ പിന്നീട് എഴുതി ചേർത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഉദാഹരണത്തിന്, കിഡിൻ്റെ 2 ഒരു കാമുകി അവളെ കാണാൻ വേണ്ടി രാത്രി വന്നപ്പോഴാണ് വെടിയേറ്റ് മരിച്ചത്. അങ്ങനെ 100 കഥകളാണ് കിഡിൻ്റേതായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കിഡ് കൊല്ലപ്പെട്ടിട്ടില്ല എന്നും പിന്നീട് പ്രായം ചെന്ന് ടെക്സാസിൽ വെച്ചാണ് മരിച്ചത് എന്നും ആളുകൾ കഥയുണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരൊറ്റ ചിത്രം മാത്രമാണ് കിഡിൻ്റേതാണ് എന്ന് ഗവേഷകർ ഉറപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നെറ്റിൽ കാണുന്ന ഒരൊറ്റ ചിത്രവും കിഡിൻ്റേതാണ് എന്ന് യാതൊരു ഉറപ്പുമില്ല എന്നും കൂടി ഓർക്കുക. കിഡിനെക്കുറിച്ച് ഗവേഷകർ തെളിവുകളോടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നാം വീഡിയോയിൽ പറഞ്ഞത്. അതിൽ തന്നെ പല കാര്യങ്ങൾക്കും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇതിനും അപ്പുറമുള്ള കഥകളെല്ലാം ആളുകളുടെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. കഥ തീർന്നില്ല, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. 1908 February 28 ന്യൂ മെക്സിക്കോയിലെ പ്രധാന തെരുവിൻ്റെ വശത്ത് ഒരു ജഡം കിടക്കുന്നത് കണ്ട് ആളുകൾ തടിച്ചുകൂടി. വെടിയേറ്റാണ് അയാൾ മരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കമിഴ്ന്നു കിടക്കുന്ന ആ ശരീരം ആളുകൾ നിവർത്തിക്കിടത്തി. രക്തമൊലിച്ചിറങ്ങുന്ന ആ മുഖം പലർക്കും മനസ്സിലായി. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ അയാളെ തിരിച്ചറിഞ്ഞു. ഇത് ഗ്യാരറ്റാണ്, പാറ്റ് ഗ്യാരറ്റ്. ബില്ലി ദ കിഡിനെ കൊന്ന അതേ പാറ്റ് ഗ്യാരറ്റ്. അതെ, അനേകം കുറ്റവാളികളെ കാലപുരിക്ക് അയച്ച ഗ്യാരറ്റ് തൻ്റെ യാത്രക്കിടയിൽ മറ്റൊരു കുറ്റവാളിയുടെ തോക്കിന് ഇരയാവുകയായിരുന്നു. ഗ്യാരറ്റിൻ്റെ വധത്തിനും 20 ശേഷമാണ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്നേക്കുമായിട്ട് ഇല്ലാതായി. കൂടുതൽ സൈനികരും പോലീസുകാരും ഈ ഭാഗങ്ങളിലേക്ക് വന്നതോടെ ഗ്യാങ് വാറുകൾ അവസാനിച്ചു. പുതിയ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു, പുതിയ നിയമവ്യവസ്ഥിതികൾ ഉണ്ടായി. യെസ്,
നോർത്ത് റിമെമ്പേഴ്സ് ബട്ട് ദ വെസ്റ്റ് ഈസ് മോർ ഡേഞ്ചറസ്.